കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരന് നിരവധി മാട്രിമണി അക്കൗണ്ടുകൾ. പോലീസുകാരും ബാങ്ക് ഉദ്യോഗസ്ഥരും ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ മാട്രിമോണിയിൽ വഴിയുള്ള തട്ടിപ്പിന് ഇരയായതായി സൂചന. തട്ടിപ്പിന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണ ലഭിച്ചതായും സംശയം. അരുൺ പാറക്കൽ കാസർഗോഡ് വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ ശ്രുതി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് വിവരങ്ങൾ ഇപ്പോൾ ഞെട്ടലൊഴിവാക്കുന്നു എന്നുള്ളതാണ്. നിരവധി മാട്രിമോണി അക്കൗണ്ടുകൾ ഈ തട്ടിപ്പിനായി ശ്രുതി ചന്ദ്രശേഖരൻ തയ്യാറാക്കിയിരുന്നു. ഇത് പ്രധാനമായും ഇവർ ലക്ഷ്യമിട്ടിരുന്നത് ഈ പോലീസിൽ ചേരുന്ന അവർ ട്രെയിനിങ് കഴിഞ്ഞൊക്കെ പുതിയ ബാച്ച് ഇറങ്ങുന്ന അങ്ങനെയുള്ള പോലീസുകാരെയാണ് പ്രധാനമായും ഈ ശ്രുതി ചന്ദ്രശേഖരൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളതാണ്. തൃശൂരിൽ 14 ലക്ഷം പോയ പോലീസുകാരനെയും ഇതുപോലെ മാട്രിമോണി അക്കൗണ്ടിലൂടെയാണ് ഈ ശ്രുതി ചന്ദ്രശേഖരനെ പരിചയപ്പെടുന്നത്. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി IAS വിദ്യാർത്ഥിനി എന്നൊക്കെ പരിചയപ്പെടുത്തി ഈ പരസ്പരം വീടുമായും സംസാരിച്ചു. ഇതിനെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നു. അതായത് ഈ തൃശൂരിലെ പോലീസുകാരനെ കൂടുതൽ ഈ യുവതിയെ കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കണ്ണൂരിലെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടുനിന്നു എന്നുള്ളതാണ് SKN പുതുതായി പുറത്തുവരുന്ന വിവരം. അയാൾ പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലെ CI ആണെന്നും ഈ ശ്രുതിയുടെ അമ്മാവനാണെന്നും സ്വയം പരിചയപ്പെടുത്തി. ഇങ്ങനെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രം 2 ലക്ഷത്തോളം രൂപ ശ്രുതി ചന്ദ്രശേഖരൻ അയപ്പിച്ചു എന്നുള്ളതും ഈ പോലീസ് തട്ടിപ്പിനിരയായ പോലീസുകാരൻ പറയുന്നുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥരെയും ഡോക്ടർമാരെയും ഉൾപ്പെടെ വലിയൊരു വിഭാഗം ആളുകളെ ശ്രുതി ചന്ദ്രശേഖരൻ ഇങ്ങനെ തട്ടിപ്പിനിരയാക്കി ലക്ഷങ്ങൾ ഇവരിൽ നിന്നും കൈപ്പറ്റി. ഇതിനൊക്കെ ഈ കണ്ണൂരിലുള്ള പോലീസുകാരൻ, അതായത് പയ്യാവൂർ സ്റ്റേഷനിലെ CI എന്ന് പരിചയപ്പെടുത്തിയ ആ പോലീസുകാരൻ കൂട്ടുനിന്നു എന്നുള്ളതാണ്. ഈ കണ്ണൂരിലെ മറ്റൊരു പോലീസുകാരനെ കൂടി ഈ ശ്രുതിയുടെ വലയിൽ കൊടുക്കാനും ഈ പോലീസുകാരൻ തയ്യാറായിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇതിന് പുറകിൽ ശ്രുതിക്കെതിരെ ആദ്യഘട്ടത്തിലൊക്കെ ഈ തട്ടിപ്പ് മനസ്സിലാക്കിയിട്ടും കേസെടുക്കാതിരിക്കാനും ശ്രുതിയെ സംരക്ഷിക്കാനും ഇങ്ങനെ ശ്രുതിക്കെതിരെ വരുന്ന പരാതികളൊക്കെ വഴിതിരിച്ചുവിടാനും ഈ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും